നമസ്കാരം. ഇന്നത്തെ ഇലക്ഷൻ സവാരി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? വളരെ സംഭവബഹുലമായ കാഴ്ചകളാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത്. രാവിലെ മുതൽ തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ ആയിരുന്നു നടന്ന് വന്നുകൊണ്ടിരുന്നത്. എന്തൊക്കെയായാലും തലമുട്ടയടിയാണ് ഇന്നത്തെ ലീഡ് കാഴ്ച. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായി വരുന്നത് ലതിക സുഭാഷിന്റെ തലമുട്ടയടിയാണ്. ലതിക ചേച്ചിയെ നമുക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. മഹിളാ കോൺഗ്രസിന്റെ ചുമതലയുണ്ടായിരുന്നു. ലതിക ചേച്ചിക്ക് ഏറ്റുമാനൂരിൽ സീറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് രാജിവെച്ചു, തല മുട്ടയടിച്ചു. മുല്ലപ്പള്ളി പറയുന്നത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ചർച്ച നടത്തും എന്നൊക്കെയാണ്. പക്ഷേ അവർ വളരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. സ്ത്രീകളെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യമായാലും ശരി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നോ എന്ന സംശയം പൊതുവെ ഉണ്ടാകുന്നുണ്ട് പൊതുജനങ്ങൾക്ക്. ബിന്ദു കൃഷ്ണയ്ക്ക് ഉറപ്പ് കിട്ടി എന്നാണ് പറയുന്നത്. അവർക്ക് സ്ഥാനാർത്ഥിത്വം, അവരുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഇന്നലെ ചില നാടകീയ സംഭവങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്നു. അപ്പോൾ തലമുട്ടയടിച്ചാൽ തലവര മാറുമോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കുകയാണ് ഇലക്ഷൻ സവാരി. മാറാൻ സാധ്യതയില്ല, എന്തുകൊണ്ട് എഴുതിയാലും തലയിൽ വരച്ചതല്ലേ വരും. പ്രതിഷേധങ്ങളുണ്ടാകും തീർച്ചയായിട്ടും, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ സാധിക്കുമോ? ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിസം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആലോചിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും BJP ആയാലും ആലോചിക്കേണ്ട ഒരു കാര്യം, നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്തേണ്ട പോലെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കും. ജയമാണല്ലോ മുഖ്യം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇന്ന് കണ്ട മറ്റു കാഴ്ചകൾ ധാരാളമുണ്ടല്ലോ. കോൺഗ്രസിന് പ്രശ്നമുള്ള കുറെ മണ്ഡലങ്ങളുണ്ട് കേട്ടോ. കൽപ്പറ്റ, നിലമ്പൂര്, പട്ടാമ്പി, തവന്നൂര്. തവന്നൂരിൽ നന്മമരം ഫിറോസ് കുന്നുംപറമ്പലിനെ ശരിയാക്കി എങ്ങനെങ്കിലും എടുക്കും. അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ കുഞ്ഞുഞ്ഞിന്റെ തന്ത്രങ്ങളൊക്കെ ഫലിച്ചു തുടങ്ങി. കാരണം നേമത്ത് നമ്മുടെ K. മുരളീധരനാണ് എത്തുന്നത്. പുള്ളി പറയുന്നത് നേമം അത്ര ഉറപ്പുള്ള മണ്ഡലമൊന്നുമല്ല, പിന്നെ ജയിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തുന്നത്. അവിടെ ശ്രീ കുമ്മനം രാജശേഖരനാണ് BJP സ്ഥാനാർത്ഥി. പിന്നെ K. ശിവദാസൻ നായർ സ്ഥാനാർത്ഥിയാകും പത്തനംതിട്ടയിൽ എന്ന സൂചനയുണ്ട്. അതുപോലെ ഏലത്തൂര് മാണിസി കാപ്പനിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴക്കൂട്ടത്ത് വേണ്ടി വന്നാൽ മത്സരിക്കും എന്ന് നമ്മുടെ ശ്രീ V. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് എന്തു പറയുക, എന്താകും എന്നറിയില്ല. എന്തായാലും BJP സ്ഥാനാർത്ഥി പട്ടികയുടെ ആ ഒരു ആദ്യരൂപം പുറത്തു വന്നു. വളരെ പോസിറ്റീവായ പട്ടികയാണ്. നേമത്തെ ശ്രീ കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, അതുപോലെ ഇരിങ്ങാലക്കുടയിൽ ശ്രീ ഡോക്ടർ J. K. തോമസ് IPS, അങ്ങനെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ശ്രീ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നു. എല്ലാം വാർത്തകളും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ അറിഞ്ഞതുകൊണ്ട് ആ ലിസ്റ്റ് പിന്നീട് ഒന്നുകൂടി വായിക്കുന്നില്ല. BJP സാരഥികളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു, യുദ്ധത്തിനായി തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നേറുന്നത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ എങ്കിലും ഒന്ന് പരിഹരിച്ചൊന്ന് മുമ്പോട്ട് പോയാൽ ഇലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് മാത്രമേ പറയാനുള്ളൂ. ഇടതുപക്ഷത്തും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതത്ര പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത് മുട്ടയടിയും കൂട്ടക്കരച്ചിലും അതുപോലെ രാജിവെപ്പും അതുപോലെ BJP സാരഥികളെ തയ്യാറാക്കിയതുമൊക്കെയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്, സമയക്കുറവ് മൂലം അധികം കാഴ്ചകൾ വർണ്ണിക്കുന്നില്ല. പുതിയ കാഴ്ചകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ശുഭരാത്രി.